ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഈസിയായി നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഇതിൽ നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല കട്ട തൈര് തന്നെ അധികം പുളിയില്ലാത്തതായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നന്നായി പേസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായി നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യണം. ഇനി തീ കത്തിക്കരുത് കേട്ടോ. കാരണം വെച്ചാൽ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ഈ സമയത്ത് തീ കത്തിക്കരുത്, കാരണം പൊടികൾ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നേരെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മോരുകറി തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയായി എന്ന ഒരു സിമ്പിൾ മോരുകറി. നമുക്കിപ്പോൾ സുഖമില്ല, ശരീരത്തിനൊന്നും വയ്യ, അതുപോലെ കുറച്ച് മടിയെല്ലാം പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഒഴിച്ചു കറിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, താങ്ക് യു.